ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കടലണ്ടിപ്പുഴ കര കവിഞ്ഞൊഴുകിയതോടെ പടി കടന്നെത്തിയ പ്രളയ ദുരന്തത്തെയും സാമ്പത്തിക പരാധീനതകളെയും അതിജീവിച്ച മിടുക്കി ഒടുവിൽ വക്കീൽ കുപ്പായം അണിഞ്ഞു. കോട്ടയ്ക്കൽ പറപ്പൂർ വട്ടപ്പറമ്പിലെ പറാട്ട് സുബൈറിൻ്റെയും ആസിയയുടെയും മകൾ ആഭിതയാണ് പ്രതിസന്ധികളോട് പൊരുതി നിയമബിരുദം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ പ്രളയകാലത്ത് വീട് മുഴുവനായി വെള്ളത്തിൽ മുങ്ങിയതോടെ ആഭിതയ്ക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. റിപ്പോർട്ട്. പ്രളയത്തെ അതിജീവിച്ച് നിയമബിരുദം നേടിയെടുത്ത ആബിദയുടെയും കുടുംബത്തിൻ്റെയും പ്രളയ ദുരന്തങ്ങൾ അറിയണമെങ്കിൽ ആദ്യം ഈ കാഴ്ചകൾ കാണണം. വീടും പ്രിയപ്പെട്ട പുസ്തകങ്ങളും മഴവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടപ്പോൾ തകർന്നടഞ്ഞത് ആബിദയുടെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് സുഹൃത്തുക്കളുടെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടുകൂടി ഇന്ന് പാറാട്ട് സുബൈറിന്റെ മകൾ ആബിദ നിയമബിരുദം നേടിക്കഴിഞ്ഞു. ഒരു സർക്കാർ സ്കൂളിൽ നിന്നുമാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് മിടുക്കി തുടക്കം കുറിച്ചത്. പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠനം. തുടർന്ന് പറപ്പൂർ ഐ യു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദം നേടി. ഡിഗ്രി പൂർത്തിയാക്കിയതോടെ എൻട്രൻസ് കടമ്പയും കടന്ന് മെറിറ്റിൽ മലപ്പുറം എം സി ടിയിൽ നിയമബിരുദം പൂർത്തിയാക്കി. വക്കീലാകണമെന്ന മകളുടെ ആഗ്രഹത്തിന് മുന്നിൽ മത്സ്യത്തൊഴിലാളിയായ സുബേർ ഇറങ്ങിത്തിരിച്ചെങ്കിലും തുടർ പഠനത്തിന് സാമ്പത്തികം വെല്ലുവിളിയായി. തുടർന്ന് പറപ്പൂർ സ്വകാര്യ ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ ലോണെടുത്തായിരുന്നു തുടർ പഠനം. ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ ഈ മിടുക്കിയെ തേടിയെത്തി. പ്രളയകാലത്ത് വീട് മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയതോടെ ആബിദയ്ക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. കടലിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന പിതാവ് സുബേർ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് മുൻനിരയിലുണ്ടായിരുന്നു. മകളുടെ പുസ്തകങ്ങൾ ശേഖരിച്ചുവെങ്കിലും എല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. വീടിന്റെ മുകൾ ഭാഗത്തേക്ക് പുസ്തകങ്ങളും മറ്റും മാറ്റിയെങ്കിലും കടലുണ്ടിപ്പുഴ കരകവിഞ്ഞതോടെ എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. അവസാന വർഷ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ദുരന്തം പടികടന്നെത്തിയത്. പിന്നീട് പരീക്ഷയ്ക്ക് ഇന്റർനെറ്റിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടുകൂടി തയ്യാറെടുപ്പ്. അന്ന് 10,000 രൂപയുടെ പുസ്തകങ്ങളാണ് ആബിദയ്ക്ക് നഷ്ടപ്പെട്ടത്. ഒരു വർഷത്തിനിപ്പുറം എറണാകുളം ഹൈക്കോടതിയിൽ എൻറോൾമെന്റ് നേടി മകൾ വക്കീൽ കുപ്പായം അണിയുന്നത് കാണാൻ രക്ഷിതാക്കളും ബന്ധുക്കളും എത്തിയിരുന്നു. ഇനി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കണം, ഉപ്പയുടെ കടം വീട്ടണം. ആബിദ മലബാർ ന്യൂസിനോട് പറഞ്ഞു. അതായത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്തിൽ പ്രളയം വന്നപ്പോൾ ഞാൻ 5th semester എക്സാം എഴുതി ആ ഒരു ടൈമിലാണ് ഈ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നത്. ആ 5th semester എല്ലാ ബുക്കുകളും നശിച്ചതോടുകൂടി എനിക്ക് 6th semester ആ ഒരു എക്സാമിലേക്കുള്ള പ്രിപ്പറേഷനുള്ള ബുക്സുകളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു പഠിക്കാൻ, സുഹൃത്തുക്കളുടെ സഹായം. അതിലിപ്പോൾ പേര് എടുത്ത് പറയേണ്ടത് അലി, ആൻസി, ഷെഫി, ജിഷി, തങ്ങൾ, ഇവരെല്ലാവരുടെയും സഹായത്തോടും, പിന്നെ കോളേജിൽ പഠിക്കുന്ന ഉണ്ണി സാറ്, സാദിഖ് സാറ്, ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് പിന്നെ 6th semester എക്സാമിലേക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഉമ്മ അവരുടെ എല്ലാവരുടെയും പ്രചോദനത്തോടു കൂടിയാണ് ഈ ഒരു 6th semester എക്സാം എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ സഹായത്തോടു കൂടിയാണ് പുതിയ ബുക്സുകളൊക്കെ, അതായത് ഗൈഡ് മാത്രം വരുത്തിയതിന് ശേഷമാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയത്. തന്നെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്ന ആബിദ ബാർ കൗൺസിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ. അപ്പോഴും സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞ് കടലിറങ്ങുന്ന പിതാവ് സുബൈർ 7 ശേഷമാണ് തിരിച്ചു വരിക. കൂലിപ്പണിക്കാരനായ സഹോദരങ്ങൾ ആബിദും അലി അക്ബറും സഹോദരിയുടെ സ്വപ്നത്തിന് ഒപ്പമുണ്ട്. 700,000 ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞെങ്കിലും അഭിമാനത്തിലും ആഹ്ലാദത്തിലുമാണ് കുടുംബം. പരമേശ് കൃഷ്ണ, മലബാർ ന്യൂസ്, കോട്ടയ്ക്കൽ.